പെൺമക്കളെ സ്കൂളിലേക്കോ കോളേജിലേക്കോ പറഞ്ഞയക്കുമ്പോൾ പല മാതാപിതാക്കളുടെയും ഉള്ളിൽ തീയാണ് എവിടെയും ഒളിഞ്ഞിരിക്കുന്ന കഴുകൻ കണ്ണുകൾ വലവിരിച്ച് ലഹരി മാഫിയയും സെക്സ് റാക്കറ്റുകളും തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഒരു പെൺകുട്ടി നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് കേട്ടാൽ ഈ നാട്ടിൽ ജീവിക്കാൻ തന്നെ ഭയം തോന്നും കഴക്കൂട്ടത്ത് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയാണ് താമസ സ്ഥലത്ത് അതിക്രമിച്ച് കയറി ബലാത്സംഗം ചെയ്തത് ആ പെൺകുട്ടി ചതിയിൽപ്പെട്ടത് എങ്ങനെയാണ് ഇതോടൊപ്പം സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും പോലീസിൻ്റെ ചോദ്യമുനയിലേക്കെത്തിയ ദിവസം കൂടിയാണിത് സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ കേസുകളിൽ ഗുണ്ടാ നേതാവിൻ്റെ വെളിപ്പെടുത്തലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ആ കേസുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ സ്വാഗതം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാകണമെന്ന ആഗ്രഹത്തോടെ തലസ്ഥാന നഗരത്തിലെത്തിയതാണ് ആ പെൺകുട്ടി തിരുവനന്തപുരം കഴക്കൂട്ടത്തെ അപ്പാർട്ട്മെന്റിൽ താമസിച്ചായിരുന്നു പരിശീലനം ഇവിടെ വെച്ച് ചില സൗഹൃദങ്ങൾ രൂപപ്പെട്ടു കാമുകനൊപ്പം അയാളുടെ സുഹൃത്തുക്കളും ഇടയ്ക്ക് അവൾ താമസിക്കുന്ന സ്ഥലത്ത് എത്താറുണ്ട് കഴിഞ്ഞ ദിവസമാണ് ആ സൗഹൃദത്തിലെ ചതി അവൾ തിരിച്ചറിഞ്ഞത് സമയം രാത്രി 11 മണി കഴക്കൂട്ടത്തെ പ്രീമിയം കാറുകളുടെ ബിസിനസ് നടത്തുന്ന കൂപ്പർ ദീപു അപ്പാർട്ട്മെന്റിൽ കയറി പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ കാമുകന്റെ സുഹൃത്തുകൂടിയായ പ്രതി മൊബൈൽ ഫോണിൽ പീഡന ദൃശ്യങ്ങൾ പകർത്തി വിവരം പുറത്തു പറഞ്ഞാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ദീപുവിനായി കഴക്കൂട്ടം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസം മുൻപ് കുളത്തൂരിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നത് സിവിൽ സർവീസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി സുഹൃത്തിനൊപ്പം തിരുവനന്തപുരത്തെ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് ഇവരുടെ മറ്റൊരു സുഹൃത്തിന്റെ പരിചയക്കാരനായ ദീപു പെൺകുട്ടിയുടെ കാമുകനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് അപ്പാർട്ട്മെന്റിൽ എത്തുകയായിരുന്നു രാത്രി 11 മണിയോടെയാണ് ഇയാൾ എത്തിയത് തുടർന്ന് മദ്യം നൽകി ബോധം കെടുത്തിയ ശേഷം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി ഈ ദൃശ്യങ്ങൾ ദീപു മൊബൈൽ ഫോണിൽ പകർത്തി സംഭവം പുറത്തു പറഞ്ഞാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു ദീപു അപ്പാർട്ട്മെന്റിലെത്തുമ്പോൾ പരാതിക്കാരിക്കൊപ്പം റൂംമേറ്റായ മറ്റൊരു പെൺകുട്ടിയും അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു റൂംമേറ്റ് നേരത്തെ കിടന്നു ഈ സമയത്താണ് പ്രതി ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിച്ച ശേഷം തന്നെ പീഡിപ്പിച്ചതെന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴി കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കാമുകനൊപ്പം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് പെൺകുട്ടി പരാതി നൽകിയത് പരാതിയിൽ കഴക്കൂട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി സംഭവത്തിന് ശേഷം ദീപു കേരളം വിട്ടതായാണ് വിവരം പ്രീമിയം കാറുകളുടെ വിൽപ്പനയാണ് ദീപുവിനെന്നാണ് പെൺകുട്ടിയുടെ മൊഴി പ്രതി പരാതിക്കാരിയുടെ കാമുകന്റെ സുഹൃത്താണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ന്യൂസ് 18 തിരുവനന്തപുരം മലയാളികൾക്കിടയിൽ താരപരിവേഷം ഉണ്ടായിരുന്നവരാണ് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും അഭിനയം കൊണ്ട് സിനിമാസ്വാദകരെ വിസ്മയിപ്പിച്ചവർ സിനിമയ്ക്കപ്പുറം പല വേദികളിലും തിളക്കത്തോടെ നിന്നിട്ടുള്ള ഇരുവരും ഇന്ന് ക്യാമറ കണ്ണുകൾക്ക് മുന്നിലെത്തിയത് തല കുനിച്ചാണ് ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിൽ 5 മണിക്കൂറോളമാണ് ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്തത് പ്രയാഗ മാർട്ടിൻ്റെ ചോദ്യം ചെയ്യലും മണിക്കൂറോളം നീണ്ടു ഓംപ്രകാശിനെ അറിയില്ലെന്നും ലഹരി പാർട്ടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നുമാണ് ഇരുവരും പോലീസിന് മൊഴി നൽകിയത് രണ്ടുപേരെയും നിലവിൽ പ്രതി ചേർത്തിട്ടില്ലെങ്കിലും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് സൂചന ഓംപ്രകാശ് പ്രതിയായ ലഹരിക്കേസിൽ 20 പേരാണ് ലഹരി പാർട്ടി നടന്ന ദിവസം ഹോട്ടലിലെത്തിയതായി പോലീസ് കണ്ടെത്തിയത് ഇതിൽ രണ്ട് സിനിമാ താരങ്ങളുമുണ്ട് ഒന്ന്
നടൻ ശ്രീനാഥ് ഭാസി മറ്റൊന്ന് നടി പ്രയാഗ മാർട്ടിൻ ഇവരെ രണ്ടുപേരെയും ഇന്ന് ഹാജരാകണം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെ പോലീസ് നോട്ടീസ് അയച്ചത് ഇതുപ്രകാരം രാവിലെ 12 മണിയോടുകൂടി മരട് പോലീസ് സ്റ്റേഷനിൽ നടൻ ശ്രീനാഥ് ഭാസി ഹാജരായി 5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വൈകുന്നേരം 5 മണിക്കാണ് ശ്രീനാഥ് ഭാസി പുറത്തിറങ്ങിയത് പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ശ്രീനാഥ് ഭാസി തയ്യാറായില്ല പിന്നീട് പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് പോലീസിന് ശ്രീനാഥ് ഭാസി മൊഴി നൽകിയത് ഈ ലഹരി പാർട്ടിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല താൻ അവിടെ ലഹരി ഉപയോഗിച്ചിരുന്നില്ല മറ്റൊന്ന് ഓംപ്രകാശുമായി തനിക്ക് പരിചയമില്ല തൻ്റെ ഒരു സുഹൃത്ത് ബിനു തോമസിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത് അയാളുമായി ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് അല്ലാതെ മറ്റൊന്നും തന്നെ തനിക്ക് അറിയില്ല എന്നുകൂടി ശ്രീനാഥ് ഭാസി പോലീസിന് മൊഴി നൽകി മറ്റൊന്ന് പ്രയാഗ മാർട്ടിനായിരുന്നു വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നടി പ്രയാഗ മാർട്ടിൻ അഭിഭാഷകൻ സാബുമോനോടൊപ്പം സ്റ്റേഷനിലേക്ക് എത്തിയത് ഏകദേശം 8-3 മണിക്കൂറോളം ചോദ്യം ചെയ്യലിന് ശേഷം പ്രയാഗ മാധ്യമങ്ങളോട് സംസാരിച്ചു ആ പാർട്ടി നടക്കുന്നു എന്ന വിവരം തനിക്കറിയില്ലായിരുന്നു താൻ അവിടെ ചെന്നപ്പോൾ പാർട്ടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഓംപ്രകാശിനെ വാർത്തകൾ കൂടി മാത്രമാണ് തനിക്കറിയാവുന്നത് അയാളെ അവിടെ കണ്ടിട്ടുമില്ല അതോടൊപ്പം തൻ്റെ ഒരു സുഹൃത്തുക്കളെ കാണുന്നതിന് വേണ്ടിയാണ് ഹോട്ടലിലേക്ക് പോയത് മറ്റ് ചോദ്യങ്ങൾക്ക് പോലീസിനോട് കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്നും പ്രയാഗ മാർട്ടിൻ പറഞ്ഞു എനിക്ക് ഒരു ബന്ധവുമില്ല പറഞ്ഞ ഓംപ്രകാശുമായിട്ട് എനിക്ക് അയാളെ അറിയിച്ചു തന്നെ ഇല്ല സുഹൃത്തിന്റെ സുഹൃത്തുക്കളെ കാണാനായിട്ടാണ് പോയത് ഞാൻ വാർത്ത വന്നതിന് ശേഷമാണ് ഞാൻ ഗൂഗിൾ ചെയ്താണ് മനസ്സിലാക്കുന്നത് ആരാണ് ഓംപ്രകാശ് എന്നുള്ള വ്യക്തിയെന്ന് അപ്പം നമുക്കിപ്പം ഒരു സ്ഥലത്ത് കയറുമ്പം ഇവിടെ ക്രിമിനൽസ് ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഇന്ന പശ്ചാത്തലമുള്ള ആൾക്കാരുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടൊന്നും കയറാനൊന്നും പറ്റത്തില്ലല്ലോ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പോയ സ്ഥലത്ത് ഇങ്ങനെ ഒരാളുണ്ടായെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തെ ഞാൻ മീറ്റ് ചെയ്തിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല കണ്ട ഓർമ്മയൊന്നുമില്ല എന്തായാലും ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട 20 പേരെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവരെ ഓരോരുത്തരായി വിളിച്ച് ചോദ്യം ചെയ്യൽ തുടരുകയാണ് ആവശ്യമെങ്കിൽ ഇനിയും നടൻ ശ്രീനാഥ് ഭാസിയെയും നടി പ്രയാഗ മാർട്ടിനെയും വീണ്ടും വിളിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഒപ്പം മറ്റുള്ളവരെയും വിളിപ്പിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നടന്ന ഫോറൻസിക് പരിശോധനയിൽ ഈ രാസ ലഹരി പദാർത്ഥത്തിന്റെ ഒരു അംശം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു ഒപ്പം രാസപദാർത്ഥത്തിന്റെ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫലം കൂടി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം എന്തായാലും സിനിമാ മേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നുള്ളൊരു വിവരം അല്ലെങ്കിൽ വാർത്ത ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ശ്രീനാഥ് ഭാസിയുടെയും പ്രയാഗ മാർട്ടിന്റെയും പേരുൾപ്പെടുന്നത് സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതിയിൽ താരങ്ങളും സംവിധായകരും മാത്രമല്ല നിർമ്മാതാക്കളും പ്രതിക്കൂട്ടിലേക്ക് വരുന്നു ഒരു വനിതാ പ്രൊഡ്യൂസറാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയിരിക്കുന്നത് ഇവരുടെ പരാതിയിൽ ആൻഡ്രോ ജോസഫ് അനിൽ തോമസ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഡി രാഗേഷ് ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത് സിനിമാ മേഖലയിൽ നിന്നുണ്ടായ തൊഴിൽ ചൂഷണം ദുരനുഭവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പരാതി പരിഹരിക്കാനായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വനിതാ നിർമ്മാതാവ് പരാതി നൽകിയിരുന്നു തർക്ക പരിഹാരത്തിനായി വിളിച്ചുവരുത്തി അപമര്യാദയായി പെരുമാറിയെന്നാണ് വനിതാ നിർമ്മാതാവിന്റെ പരാതി പരാതി പരിഗണിക്കുന്നതിന് പകരം വിളിച്ചുവരുത്തി അപമാനിച്ചുവെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും ലൈംഗിക ചുവയോടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെയാണ് പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ആൻഡ്രോ ജോസഫ് അനിൽ തോമസ് ബി രാഗേഷ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവർ ഉൾപ്പെടെ 9 അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെയാണ് 354 എ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത് ന്യൂസ് 18 കൊച്ചി സ്വർണം കടത്തുന്നവർക്കും പൊട്ടിക്കുന്നവർക്കും എസ്കോർട്ട് പോകുന്ന സംഘം കേരളത്തിലെ കുപ്രസിദ്ധരായ പല ഗുണ്ടാത്തലവന്മാർക്കും ഒളിത്താവളമൊരുക്കുന്നവർ ചെർപ്പുളശ്ശേരി സംഘമെന്ന് കേട്ടാൽ പോലീസ് പോലും ഒന്ന് വിറയ്ക്കും
പതിനെട്ടിനും മുപ്പതിനുമിടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരടങ്ങിയ ചെറുപ്പുളശ്ശേരി ഗ്യാങ്ങിന്റെ തലവനാണ് അമീർ. പോലീസ് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കള്ളക്കടത്ത് സംഘങ്ങൾക്ക് പോലീസ് ഒത്താശ ചെയ്യുന്നതിനെക്കുറിച്ചും അമീർ തുറന്നു പറയുകയാണ്. പോലീസ് പിടികൂടുന്ന കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ അളവിൽ വലിയ രീതിയിൽ തിരിമറി നടക്കാറുണ്ടെന്നും ഗുരുതര വെളിപ്പെടുത്തൽ. രാമനാട്ടുകര വാഹനാപകട കേസിൽ ദുരൂഹതയുണ്ടെന്നും അമീർ ന്യൂസ് 18നോട് പറഞ്ഞു. സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘങ്ങൾക്ക് എസ്കോർട്ട് പോകുന്ന സംഘങ്ങളിൽ പ്രധാനികളാണ് ചെറുപ്പുളശ്ശേരി ഗ്യാങ്. ഇതോടൊപ്പം കേരളത്തിലെ കുപ്രസിദ്ധരായ പല ഗുണ്ടാ നേതാക്കന്മാർക്കും ഒളിത്താവളമൊരുക്കിയിരുന്നതും പാലക്കാട് നഗരത്തിൽ നിന്നും 43 കിലോമീറ്റർ അകലെയുള്ള ഈ ഗ്രാമത്തിലാണ്. രാമനാട്ടുകര വാഹനാപകട കേസിന് പിന്നാലെയാണ് ചെറുപ്പുളശ്ശേരി സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറംലോകമറിയുന്നത്. 2021 June 21 സ്വർണ്ണക്കടത്ത് സംഘത്തിന് എസ്കോർട്ട് പോയ വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ച 5 പേരും ചെറുപ്പുളശ്ശേരിയിലെ സംഘത്തിലുള്ളവരായിരുന്നു. ഈ ഗ്യാങ്ങിനെ നിയന്ത്രിക്കുന്ന അമീറാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രാമനാട്ടുകര വാഹനാപകട കേസിൽ ദുരൂഹതയുണ്ടെന്നാണ് അമീറിന്റെ ആരോപണം. 5 യുവാക്കൾ മരിച്ചത് സ്വാഭാവിക അപകടത്തിലല്ല. കൊലപാതക സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ രാമനാട്ടുകര വാഹനാപകട കേസിലെ മുഖ്യപ്രതി ചരൽ ഫൈസലിന്റെ ആരോപണങ്ങൾ വിശ്വസനീയമല്ലെന്നും അമീർ പറയുന്നു. ഒരു വഴിവിട്ട് ഇടപെട്ടിട്ടുണ്ടെന്ന് സംശയമുണ്ടോ? രാമനാട്ടുകര വാഹനാപകടത്തെ അട്ടിമറിക്കാൻ വേണ്ടി അട്ടിമറക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതിനകത്തൊരു ഒരു ക്ലൂ ഉള്ള നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ പിടിച്ച ടൈം മരണപ്പെട്ടു പറയുന്ന ടൈമില് മരണപ്പെട്ട ആരോ ഒരാളെ കയ്യിൽ നിന്ന് എന്തോ മരുന്ന് എന്തോ അതായത് ലഹരി എന്തോ കിട്ടിയറിഞ്ഞിട്ട് ഇവര് ഫാമിലിയുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ഫാമിലിയുടെ ആരെ കൂട്ടുകാർ ചെന്നവരെ ഇവരെ ഇനിയിപ്പോ ഈ ഫൈസലിന്റെ കയ്യിലാന്ന് അറിയില്ല, ഇവരെ കയ്യിലോട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഇപ്പൊ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പൊതുവെ നടക്കുന്ന സംഭവമാണ് എന്ത്, പിടിക്കുന്ന പ്രതികളുടെ പോക്കറ്റിൽ മയക്കുമരുന്ന് വെക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ. പോലീസ് ഒരു കോംപ്രമൈസ് ടോക്ക് അല്ലെങ്കിൽ കോംപ്രമൈസ് അല്ല, അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് നടക്കുന്നത് അവിടെ അത് മാത്രം. പോലീസിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഗുണ്ടാ നേതാവ് അമീർ ഉന്നയിക്കുന്നത്. സ്വർണം പൊട്ടിക്കലിലും സ്വർണ്ണക്കടത്തിലും പോലീസിന്റെ ഒത്താശയുണ്ട്. പോലീസ് പിടികൂടുന്ന കള്ളക്കടത്ത് സ്വർണത്തിന്റെ ഒരു വിഹിതം അവർ തന്നെ തട്ടിയെടുക്കും. ലഹരി കേസുകളിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് തിരിമറി ഉണ്ടാകാറുണ്ടെന്നും അമീർ ആരോപിക്കുന്നു. സ്വർണ്ണക്കടത്ത് എന്നല്ല, പൊതുവെ എല്ലാ സംഘങ്ങൾക്കും പോലീസ് സഹായം ചെയ്യുന്നുണ്ട്. എല്ലാ സംഘങ്ങൾക്കും ചെയ്യുന്നുണ്ട് പോലീസ് സഹായം. അത് ചെയ്യുന്ന ഗ്യാങ്ങുകൾ എന്താണെന്ന് പറഞ്ഞാല് അവര് മയക്കുമരുന്ന് ആണെച്ചാലും കഞ്ചാവ് ആണെച്ചാലും ഈ ഡാൻസ് ആഫ് സ്കോഡാണ് ഏറ്റവും കൂടുതൽ ഡാൻസ് ആഫ് സ്കോഡ് അങ്ങനെയുള്ള ടീമുകൾ ഇവരുമായിട്ട് നല്ല ബന്ധമാണ്. ഡ്രഗ് മാഫിയ ഗുണ്ടാ സംഘം കൊട്ടേഷൻ ടീം ഇവർക്ക് ഇവരുമായിട്ട് നല്ല ബന്ധമാണ്. നല്ല ബന്ധമാണ്. ഇവരൊക്കെ ഫോൺ കോളുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്റ്റർ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഇവരെ ബന്ധങ്ങളെ കാണിക്കും. നിങ്ങളുടെ അനുഭവത്തിൽ? കാരണം ഇതിപ്പോൾ സ്വർണം മാറ്റാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല. കാരണം എന്താ പറഞ്ഞാൽ ഈ സ്വർണം മാറ്റിക്കഴിഞ്ഞാൽ ഇതിന് ബാക്കിൽ പരാതിക്കാരില്ല. പരാതിക്കാർക്ക് വരാൻ കാര്യമില്ല, കാരണം ഇല്ലീഗൽ മണിയാണ്. അത് ഹവാല അണിച്ചാലും ഗോൾഡ് അണിച്ചാലും ഇതിനകത്ത് ഹവാലയാണ്, മറ്റേ ഇല്ലീഗൽ മണിയാണ്. ഇല്ലീഗൽ മണിയുടെ പിന്നാലെ ആരും പരാതിയായിട്ട് ചെല്ലൂല. മാറ്റിയാലും ആരും അന്വേഷിക്കാരും ചെല്ലില്ല. ഇത് അവര് കാരണം പബ്ലിക്കിൽ വന്ന് പറയാനും പറ്റൂല. രാമനാട്ടുകര വാഹനാപകട കേസിന് പിന്നാലെ ചെറുപ്പുളശ്ശേരി ഗ്യാങ് തെറ്റിപ്പിരിഞ്ഞിരുന്നു. ചരൽ ഫൈസലുമായി ചെറുപ്പുളശ്ശേരി സംഘത്തിന് ഇപ്പോൾ ബന്ധമില്ലെന്നും അമീർ പറഞ്ഞു. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. തലസ്ഥാന ജില്ലയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി തോമസിന്റെ കൊലപാതകം. സ്വന്തം സഹോദരിയെ ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിനാണ് തോമസിനെ സുഹൃത്ത് ജോണി കൊലപ്പെടുത്തിയത്. 2021 നടന്ന ആ കേസിൽ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. സുഹൃത്തിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ജോണിക്ക് ഇരട്ട ജീവപര്യന്തം തടവാണ് ശിക്ഷ. പ്രതി 2 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്.
ചെങ്കൽ തൃക്കണ്ണപുരം സ്വദേശി തോമസ് എന്ന 43-കാരനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ജോണിന് ഇരട്ട ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എ.എം. ബഷീർ ആണ് ശിക്ഷ വിധിച്ചത്. പിഴത്തുക നൽകാത്ത പക്ഷം 6 മാസം അധിക തടവ് അനുഭവിക്കണം. മരിച്ച തോമസിന്റെ അമ്മയും കേസിലെ രണ്ടാം സാക്ഷിയുമായ വിൽമെറ്റിന് വിക്ടിം കോമ്പൻസേഷൻ ആക്ട് പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കോടതി ശുപാർശ ചെയ്തു. കേസിൽ പ്രോസിക്യൂഷൻ 46 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ. അജിത് കുമാർ ഹാജരായി. നിരവധി കേസുകളിൽ പ്രതിയായ ജോണി തോമസിന്റെ സഹോദരിയോട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചത് തോമസ് പറഞ്ഞു വിലക്കിയിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം. 2021 ജൂലൈ 23 രാത്രി ചെങ്കൽ വട്ടവിള ജംഗ്ഷനിൽ മുത്തൂസ് ഹോട്ടലിന് മുൻവശം വച്ചാണ് കുറ്റകൃത്യത്തിന്റെ തുടക്കം. കാപ്പി കുടിക്കാനെത്തിയ തോമസിനെ പിന്തുടർന്നെത്തിയ പ്രതി ജോണി നാട്ടുകാരുടെ മുന്നിൽ വച്ച് ഇയാളെ പിടിച്ചു തള്ളുകയും കളിയാക്കുകയും ചെയ്തു. തുടർന്ന് നിർബന്ധിച്ച് ബൈക്കിൽ കയറ്റി കുഴിച്ചാണിയിൽ പ്രതി താമസിക്കുന്ന വീട്ടിലെത്തിച്ച് മർദ്ദിച്ച് അവശനാക്കിയ ശേഷം പാറക്കഷ്ണം കൊണ്ട് നെഞ്ചിലിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം അടുത്ത ദിവസം സമീപത്തെ പുരയിടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. തുടക്കത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പാറശാല പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. സ്കൂളിലും വീട്ടിലും ചിരിച്ചും കളിച്ചുമൊക്കെ നടക്കേണ്ടവരാണ് LKG വിദ്യാർത്ഥികൾ. 4 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഹോംവർക്ക് നൽകുക, അത് ചെയ്തില്ലെങ്കിൽ ചൂരിലുപയോഗിച്ച് മർദ്ദനം, എന്തൊരു ക്രൂരതയാണ് കൊച്ചി മട്ടാഞ്ചേരിയിലെ സ്മാർട്ട് കിഡ് എന്ന പ്ലേ സ്കൂളിൽ നടക്കുന്നത്. ഹോംവർക്ക് ചെയ്യാത്തതിനാണ് LKG വിദ്യാർത്ഥിയെ അധ്യാപികൻ മർദ്ദിച്ചത്. സംഭവത്തെക്കുറിച്ച് പരാതി നൽകിയതിന് പിന്നാലെ പ്ലേ സ്കൂൾ അധ്യാപിക സീതാലക്ഷ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അധ്യാപികയെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതരും അറിയിച്ചു. മട്ടാഞ്ചേരി പാലസ് റോഡിലെ സ്മാർട്ട് കിഡ് എന്ന സ്ഥാപനത്തിൽ ബുധനാഴ്ചയാണ് സംഭവമുണ്ടായത്. ഹോംവർക്ക് ചെയ്യാത്തത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം. വൈകിട്ട് വീട്ടിലെത്തിയ ശേഷം കുട്ടി മാതാപിതാക്കളോട് വിവരം പറഞ്ഞു. കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രി അധികൃതരാണ് വിവരം മട്ടാഞ്ചേരി പോലീസിനെ അറിയിച്ചത്. കുട്ടിയുടെ പുറത്ത് അടിയേറ്റ നിരവധി പാടുകളുണ്ട്. സംഭവത്തിൽ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തതായി സ്ഥാപനം അറിയിച്ചിരുന്നു. അധ്യാപികയെ കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്ത ശേഷം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. ഹോംവർക്ക് ചെയ്യാത്തതിനാണ് കുഞ്ഞിനെ ചൂരിലുപയോഗിച്ച് അടിച്ചതെന്നാണ് അധ്യാപികയുടെ മൊഴി. News 18, കൊച്ചി. നീതി തേടിയാണ് പലരും പോലീസിനെ സമീപിക്കുന്നത്. എന്നാൽ അവിടെ കാട്ടുനീതിയാണെങ്കിലോ? കോഴിക്കോട് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ദുരനുഭവം നേരിട്ട യുവാക്കളുടെ കഥ കൂടി അറിയണം. പരാതി നൽകാനെത്തിയ യുവാക്കളെ പോലീസ് ഉദ്യോഗസ്ഥർ സംഘം ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. കല്ലായിയിൽ റോഡിലെ വാഹന തർക്കം സംബന്ധിച്ച പരാതി നൽകാനെത്തിയ യുവാക്കൾക്കാണ് മർദ്ദനമേറ്റത്. യുവാക്കളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇവരുടെ പരാതിയിൽ ACP നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പോലീസ് മർദ്ദനത്തിലേക്ക് നയിച്ച സംഭവം ഉണ്ടായത്. വേങ്ങേരി സ്വദേശികളായ മുഹമ്മദ് മുനീഫ്, സയ്യിദ് മുഹമ്മദ് മുസ്തഫ എന്നീ യുവാക്കൾ കാറിൽ സഞ്ചരിക്കവേ ബൈക്കിലെത്തിയ ഒരു സംഘവുമായി വാക്കേറ്റമുണ്ടായി. തുടർന്ന് പന്നിയങ്കര സ്റ്റേഷനിലെത്തി ഇവർ പരാതി നൽകി. അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായുന്നതിനിടെ യുവാക്കളും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു. വാക്കുതർക്കം മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചതാണ് പോലീസുകാരെ ചൊടിപ്പിച്ചതെന്ന് യുവാക്കൾ ആരോപിച്ചു. തുടർന്ന് പോലീസുകാർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നാണ് പരാതി. വൈകുന്നേരം 4 മണിക്ക്
ശേഷമാണ് ഞങ്ങൾ പന്നിയങ്ങര പോലീസ് എത്തി പരാതി അവർക്ക് നൽകി. കുറച്ച് സമയത്തിന് ശേഷം ആ സ്കൂട്ടറിനെ വിളിപ്പിച്ചു. സ്കൂട്ടറിനെ വിളിപ്പിച്ചതിന് ശേഷം സ്കൂട്ടറിന് വന്ന് പിന്നീട് പോലീസുകാരൻ വണ്ടികളൊക്കെ നോക്കിയിട്ട് ആ സ്കൂട്ടറുകാരന് അനുകൂലമായി സംസാരിക്കുന്നത് ഞങ്ങൾക്ക് എതിരായിട്ടും ഞങ്ങൾക്ക് ആക്ഷേപിക്കുകയാണ്. ഞങ്ങളെ ഞങ്ങൾക്ക് നിയന്ത്രണമില്ല, ഞങ്ങൾക്ക് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരാണ്, നിയന്ത്രണമില്ലാതെ വാഹനം ഓടിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചതാണ്. വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പം അത് അവർ പ്രകോപിതരായി. ആ സമയത്തെ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഫോണ് തരാൻ പറഞ്ഞ്, ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോഴും ഞാനത് ഒഴിഞ്ഞു മാറി. പിന്നീട് അദ്ദേഹം അവിടെ ഉള്ള സ്റ്റേഷനിലുള്ള പോലീസുകാരെല്ലാം കൂട്ടി വിളിച്ച് ഞങ്ങളെ ചുറ്റി വളഞ്ഞ് കൊണ്ടുപോയി. ആ കൊണ്ടുപോകുന്ന വീഡിയോ എൻ്റെ അനിയൻ മുഹമ്മദ് മുനീഫ് അതെടുക്കാൻ ശ്രമിച്ചത് അതിൽ ഒരു പോലീസുകാരൻ കണ്ട് ആ കണ്ടതുകൊണ്ട് അവനെയും എൻ്റെ പിറകിൽ തന്നെ അവനെയും പിടിച്ചുകൊണ്ട് എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ആക്കി. പക്ഷേ വീഡിയോ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റി, ഐക്കോളിൽ ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ച് പോരുമ്പോൾ ഒരു ഭീഷണി ഉണ്ടായിരുന്നു, ഇതിന് വെച്ചാൽ പോവുകയാണെങ്കിൽ വേറെ കേസ് ഉണ്ടാക്കാൻ നമുക്ക് മനസ്സിലാവും, നമുക്ക് അറിയാം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയായിരുന്നു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവാക്കൾ പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഇരുവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഫറോക്ക് SCP MM സിദ്ദിഖിനാണ് അന്വേഷണ ചുമതല. ഏലസുകളും നാഗരൂപങ്ങളും വിഗ്രഹങ്ങളും പൊടിച്ചിട്ട ശേഷം ദിവ്യദൃഷ്ടിയിലൂടെ കണ്ടെത്തുന്ന മാന്ത്രികത കാണുമ്പോൾ ദൈവികമായ അനുഭവം എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് തൃശൂർ ചേർപ്പ് സ്വദേശി റാഫിയുടെ തട്ടിപ്പ്. ഇരിങ്ങാലക്കുട സ്വദേശിയായ പ്രവാസിയിൽ നിന്ന് മാത്രം 3.5 ലക്ഷം രൂപയാണ് ഇങ്ങനെ ഇയാൾ തട്ടിയെടുത്തത്. കേസിൽ വ്യാജസിദ്ധനായ റാഫിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളാണ് റാഫിയുടെ കള്ളി പൊളിച്ചത്. മന്ത്രവാദത്തിലൂടെ ശത്രുദോഷം മാറ്റാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങളാണ് ഇയാൾ ഇങ്ങനെ തട്ടിയെടുത്തിട്ടുള്ളത്. ഇരിങ്ങാലക്കുട സ്വദേശിയായ പ്രവാസിയിൽ നിന്ന് മാത്രം 3.5 ലക്ഷം രൂപ പ്രതി റാഫി തട്ടിയെടുത്തിട്ടുണ്ട്. രോഗബാധിതരെ കണ്ടെത്തി വീടിന്റെയും വസ്തുവിന്റെയും ദോഷങ്ങളാണ് രോഗത്തിന് കാരണമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഇയാൾ പിന്നീട് ഉടമകളറിയാതെ വീട്ടുപറമ്പിൽ ഏലസുകൾ, നാഗരൂപങ്ങൾ, വിഗ്രഹങ്ങൾ എന്നിവ കുഴിച്ചിടും. പിന്നീട് ഇയാൾ തന്നെ ദിവ്യദൃഷ്ടിയിലൂടെ എന്ന് അവകാശപ്പെട്ട് അവ കണ്ടെത്തും. ഈ സാധനങ്ങൾ ശത്രുക്കൾ കുഴിച്ചിട്ടതാണെന്നാണ് പറഞ്ഞു വിശ്വസിപ്പിക്കുക. ഏലസുകളും തകഴികളും നശിപ്പിക്കുന്നതിന് പ്രത്യേക പ്രാർത്ഥനകൾ വേണമെന്ന് പറഞ്ഞ് ബൈബിൾ വചനങ്ങൾ വായിച്ച് കൊന്തയും കുന്തിരിക്കവും വെഞ്ചരിച്ച വെള്ളവും ഒക്കെ എത്തിച്ചാണ് തട്ടിപ്പിരങ്ങങ്ങൾ ഒരുക്കുന്നത്. പ്രവാസിയുടെ സുഹൃത്തിന്റെ വീട്ടിലും തകിടികളും ഏലസുകളും ഉണ്ടെന്ന് പറഞ്ഞ് വീടിന്റെ പിൻഭാഗത്ത് കുഴിയെടുത്ത് 6 ഏലസുകൾ പുറത്തെടുത്തു. എന്നാൽ ഇവർ പോയ ശേഷം ഇവിടുത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ റാഫിയുടെ സഹായി പോക്കറ്റിൽ നിന്ന് ഏലസുകൾ കുഴിയിലിട്ട് മൂടുന്നത് കണ്ടതോടെയാണ് കള്ളി വെളിച്ചത്തായത്. പരാതി വന്നതോടെ കേസെടുത്ത പോലീസ് വ്യാജസിദ്ധനെ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ അനീഷ് കരീമിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. ചോദ്യം ചെയ്യലിൽ റാഫി തട്ടിപ്പ് സമ്മതിച്ചു. പല സ്ഥലങ്ങളിലും ഇയാൾ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകുമെന്ന് സംശയിക്കുന്നതായി DYSP KG സുരേഷ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുത്ത ശേഷം യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ. പൊന്നാനി മാറഞ്ചേരി സ്വദേശി രതീഷിനെയാണ് കുറ്റിപ്പുറം തിരൂർ റോഡിൽ ബാറിന് പുറകിലുള്ള കുറ്റിക്കാട്ടിലെ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാദാപുരം തൂണേരി ഷിബിൻ വധക്കേസ് പ്രതികൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസ്. മുസ്ലിം ലീഗ് പ്രവർത്തകരായ പ്രതികളിൽ 6 പേർ വിദേശത്തും ഒരാൾ ചെന്നൈയിലുമാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കോരട്ടിയിൽ ചാരായം മാറ്റുന്നതിനായി തയ്യാറാക്കിയ 800 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് പിടികൂടി. വാറ്റ് സംഘത്തെ കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് എക്സൈസ്. ഇടുക്കിയിൽ 2 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ബംഗാൾ സ്വദേശി ഇസ്തം സർക്കാരാണ് തൊടുപുഴ വെങ്ങല്ലൂരിൽ എക്സൈസിന്റെ പിടിയിലായത്. ചെറിയ പ്രകോപനങ്ങൾ പോലും കയ്യാങ്കളിയിലും അക്രമത്തിലും കലാശിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പതിവാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മദ്യപാനം ചോദ്യം ചെയ്തതിന്റെ വിരോധത്തിലാണ്. പനമൂർ സ്വദേശിനി ഗീതയെയാണ് സമീപവാസിയായ തുഷന്തെന്ന യുവാവ്
കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഇയാൾ വീട്ടമ്മയെ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ ബന്ധുവീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യത്തിനും ലഹരിക്കും അടിമകളായ യുവാക്കൾ നാട്ടിൽ ഭീതി വിതയ്ക്കുകയാണ്. ഇവരെ നിലയ്ക്ക് നിർത്താൻ പോലീസിന് കഴിയണം, ഇല്ലെങ്കിൽ നമ്മുടെ സ്വൈര ജീവിതം തന്നെ തകരുമെന്നോർക്കുക. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.